നമസ്കാരം പ്രിയപ്പെട്ട സംഘമിത്രങ്ങളെ, ഇപ്പൊ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദിജി കഴിഞ്ഞ വർഷം നടത്തിയ ഒരു അഭിമുഖത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കളിയാക്കുകയും അദ്ദേഹം മണ്ടനാണെന്നൊക്കെ പറഞ്ഞ് ഒരു ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ അയൽ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുന്ന വേളയിൽ രാത്രി 12 മണിയായി, ഭയങ്കര മഴ, അതുപോലെ തന്നെ ഇടിയും മിന്നലും ഒക്കെ നിൽക്കുക. അപ്പോൾ അന്ന് രാത്രി ആക്രമിക്കണം. അപ്പോൾ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും നേവി ഉദ്യോഗസ്ഥന്മാരും എല്ലാം ആകെ വിഷമത്തിലായിരിക്കുകയാണ്. കാരണം ഫ്ലൈറ്റ് ഇവിടുന്ന് പോയി ആക്രമിക്കണമെങ്കിൽ നല്ല കാലാവസ്ഥയായിരിക്കും. ഇവരാകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്നാലോചിച്ച് പോകണം, എയർഫോഴ്സിലെയും നേവിയുടെയൊക്കെ ഏറ്റവും ടോപ്പ് ലെവലുള്ള ടീമാണ്, കാരണം അവർക്ക് അത്രയും ക്വാളിഫൈഡ് ആണ്, അത്രയും എഡ്യൂക്കേറ്റഡ് ആണ്. ഇവർക്കൊരു ഐഡിയ കിട്ടുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ആക്രമിച്ചേ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ നരേന്ദ്രമോദിജി അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ ചിന്താശേഷിയിൽ നിന്ന് വന്ന് പറഞ്ഞു, ഈ രാത്രി മഴ പെയ്യുന്നത് നമുക്ക് നല്ലതല്ലേ? അപ്പോൾ എയർഫോഴ്സിൻ്റെ നേവിയുടെ ഉദ്യോഗസ്ഥരെല്ലാം ഞെട്ടിത്തിരിച്ച്, ഇതെന്താണ് ഇങ്ങനെ അദ്ദേഹം പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തത്, അദ്ദേഹം പറഞ്ഞൊരു സയൻസാണ്. കേരളത്തിലെ കുറേ കമ്മികളും കുറേ സുഡാപ്പികളും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെയാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത്. ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു സയൻസ്, അദ്ദേഹം പറഞ്ഞത് മഴമേഘങ്ങൾ മേളിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് താഴെ ഇങ്ങനെ പോകുമ്പോൾ മേളിൽ നിൽക്കുന്ന റഡാറ് നമ്മുടെ ഫ്ലൈറ്റിനെ കാണാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മഴമേഘങ്ങൾ കൊണ്ട് നമ്മുടെ വിമാനത്തെ മൂടിക്കളഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. നമുക്ക് കിട്ടിയൊരു സുവർണ അവസരമാണ്, നമുക്ക് നമ്മുടെ പിള്ളേച്ചൻ പറയുന്ന പോലെ ഇതൊരു സുവർണ അവസരമാണ് നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനെയാണ് കേരളത്തിലെ കമ്മികളൊക്കെ വിമർശിക്കുന്നത്. കാരണം മഴമേഘങ്ങൾ ഈ റഡാറിൽ കാണാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ശുദ്ധമണ്ഡത്തരമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ സയൻസ് എടുക്കുമ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ മേലിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഫൈബർ പോലത്തെ ഒരു സാധനം എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. താഴെ അതുപോലെ തന്നെ ഈ റഡാറിൽ നിന്ന് വരുന്ന രശ്മി എന്ന് പറയുന്നത് നൈട്രജനാണ്. ഓക്കെ, ഈ നൈട്രജനും അതുപോലെ തന്നെ ഈ കാർബൺ ഡയോക്സൈഡും തമ്മിൽ ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു കെമിക്കലാണ് ഈ രണ്ട് സാധനങ്ങൾ. ഈ രശ്മി വന്നാൽ തന്നെയും ഈ കാർബൺ ഡയോക്സൈഡിനെ കാണാൻ കഴിയുന്നില്ല, കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മോദിജി പറഞ്ഞത്, മഴ പെയ്യണം. മഴ എന്ന് പറയുന്നത് എന്താണ്? വെള്ളം, H2O. അപ്പോൾ ഈ നൈട്രജൻ H2O തട്ടിയ കാർബൺ ഡയോക്സൈഡിനെ കാണാൻ കഴിയില്ല. അതൊരു സയൻസാണ്. അപ്പം ഇതിനെയാണ് ഇവരെല്ലാം അവിടെ ട്രോളി, അദ്ദേഹത്തിന് മണ്ടനാണ്, VT ബൽറാം MLA വരെയൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതൊന്നും ശരിയല്ല, ഇത് അദ്ദേഹം പറഞ്ഞൊരു സയൻസാണ്, അത് കറക്റ്റാണ്. നിങ്ങളൊന്ന് ഏതെങ്കിലും സയൻസ് അറിയാവുന്ന പിള്ളേരോടോ പുസ്തകങ്ങളോ റെഫർ ചെയ്താൽ മനസ്സിലാവും. അതായത് നൈട്രജനായിട്ടുള്ള റഡാറിൽ നിന്ന് വരുന്ന രശ്മികൾ H2O തട്ടിക്കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിൽ ആവരണം ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റിനെ കാണാൻ കഴിയില്ല. ഇത് സയൻസാണ്. ഇത് പരമാവധി നമ്മുടെ സംഘമിത്രങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക.